ഇത് വഴിപ്പാട ടേബിളൊന്നും തുടങ്ങി പെട്ടെന്ന് പോ, നടന്ന് പോ. എന്തോ നീ എടാ, നീ കണ്ടായിരുന്ന ഇത്രയും അതിനെ തട്ടിക്കളാ. ഇതുപോലെ നിന്നെക്കാൾ വേറെ വലിയൊരാളാരെങ്കിലും വന്നിട്ട് അവനെയൊക്കെ തേച്ച് കളാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെയാണ് ഉറുമ്പ്. നമ്മളെ കാണുന്നത് വേറെ, നമ്മളെ കാണുന്നത് വേറെ ആള്, അങ്ങനെ വേറെ എല്ലാം വേറെ. നമുക്കിതിപ്പോ കുഞ്ഞായിട്ട് തോന്നും. നമ്മളെക്കാൾ വലിയ ആൾക്കാര് അവര് നമ്മളെ ഫൂ എന്നാക്കുമ്പോഴത്തേക്കാണ് കാറ്റൊക്കെ പറഞ്ഞത് അറിയാമോ? അത് അതാണ് ഇതിപ്പോ ഞാൻ വഴി തിരിച്ചു വിടുകയാണ്. വഴി തിരിച്ചു വിടുകയാണ്. അവരെങ്ങോട്ട് പോവായിരുന്നു? ഇതിങ്ങോട്ട് പോവായിരുന്നടാ. ഇവിടുന്ന് അങ്ങറ്റം വരെ എത്തുമ്പോഴേ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോ നടന്നു പോകുന്നു വിചാരിച്ചോ, നമുക്ക് ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോ അവിടെ എത്തും. പക്ഷെ ഉറുമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ്. ഇതോട്ട് അതുവരെ അവർ നടന്നു പോകുമ്പോൾ ഇതിനെക്കാട്ടി ഇവർക്ക് ഇത്ര ഷോർട്ട് കട്ടിൽ കൂടെ താഴോട്ട് ഇറങ്ങാം. എന്നിട്ട് ഇതുവഴി അങ്ങ് പോവല്ല. മാമാ, മാമാ, ഇവന്റെ പേരാണ് ആൻഡോ. ഇത് ജീവ, ഇവന്റെ കളിയുണ്ടല്ലോ കൊടഞ്ഞോ. എന്തിനു വിളിച്ചത്? കാണണില്ലോ മാമ. നമ്മളെ മറ്റേ പൂമ്പാറ്റയില് പണ്ട് മുയലിന് വഴി കാണിച്ചു കൊടുക്കില്ല, ഇങ്ങനെ വരച്ച് പേന വെച്ച്. അതുപോലെ ഉറുമ്പിന് വഴി കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. ഡേയ് മക്കളെ, ഉത്തമ, എന്തോന്നടാ ഇതൊക്കെ? ഉറുമ്പേ, ഉറുമ്പ് കണ്ടായിരുന്നു? ആ, ഞാൻ കണ്ടു. നീ ബാ. എന്റെ മക്കളെ ബാ, മുറിപ്പേ കിടക്കാം. ശരിയാ, കിടക്കുമ്പോ അല്ല ശരിയാവും. ബാ, മാമ, എന്തോ കൂടിയ സംഭവം ഉണ്ട്. ഇത് രാജിച്ചം വൈദ്യന്റെ കയ്യിലും നിൽക്കൂലത്. എടാ പോടാ അവിടുന്ന്. രാജിച്ചം വൈദ്യർ നല്ല ആളൊക്കെ തന്നെയാ. ഇങ്ങനെ പച്ചവെള്ളം തന്നാ പോലും മരുന്നിന്റെ എഫക്റ്റ് ആട്ടാ. ചുമ്മാ ഇങ്ങനെ പാ മക്കളെ, അതവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് പാന്ന് കാര്യം നടക്കുമ്പോ നോക്കും. മുറിപ്പോ കിടക്കാം. ചെല്ലു ചെല്ലു മക്കൾ ബാ. അതെ, വരയ്ക്കുമ്പോ നല്ല കപ്പടാ മീശോ തന്നെ വരച്ചോ കേട്ടോ. നമുക്ക് ഇത് കാണിച്ച് സുമേഷ് ശ്യാമനെ പേടിപ്പിക്കാം. എന്റെ സുമേഷ് അല്ല, എന്റെ അമ്മയ്ക്ക് സുമേഷ് ശ്യാമനെ കാണുമ്പോഴല്ലേ പേടി. എനിക്ക് സുമേഷ് ശ്യാമനെ കാണുമ്പോഴോ പേടി? നീ ആദ്യം പറഞ്ഞതാ കറക്റ്റ്. സുമേഷ് ശ്യാമനാണ് എന്നെ പേടി, എനിക്ക് അവനെ പേടിയൊന്നും ഇല്ല. അല്ല, അമ്മയ്ക്ക് സുമേഷ് ശ്യാമനാണ് പേടി. ആ മതി, നീ വരയ്ക്കണ്ട കേട്ടാ. അയ്യോ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. സുമേഷ് അമ്മയെ കാണുമ്പോഴാണ് പേടി. ആ അതെ, എന്റെ നിഴല് കണ്ട ആ ചെറുക്കൻ പേടിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറഞ്ഞില്ലേ. വരയ്ക്കട്ടോ. എന്ത്, മുഖത്തൊരു പ്രസാദം ഇല്ലല്ലോ. പ്രസാദൊക്കെ പോയെന്ന്. എവിടെ പോയടാ? ചേട്ടത്തെ വിളിച്ചിട്ട് ഭയങ്കര വിഷമം പറിച്ചില്ലായിരുന്നു. വിഷമം പറിച്ചില്ലോ? എന്തില്, നീ ഒന്ന് മറക്കണ്ട. ചേട്ടത്തെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമം പറഞ്ഞു. ചേട്ടത്തിന്റെ കാര്യത്തിനല്ല, ചേട്ടന്റെ കാര്യം ഓർത്ത് ചേട്ടത്തെ ഭയങ്കര വിഷമത്തില്ല. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ആർക്കാണേലും വിഷമം വരത്തില്ലേ. എന്നാലും എന്റെ സുമേ, എന്ത് തല്ലിപ്പൊളിക്കലാണ് നീ പൊളിച്ചോ ചേട്ടന്റെ തല. എന്റെ പൊന്നുകിളി, ഇവിടെ ചേട്ടനെ ആരും നോക്കാനില്ലെന്ന് പറഞ്ഞ ചേട്ടത്തെ വിഷമിക്കുന്നേ. അല്ല വേറെ ഒന്നും ഇല്ല. അതെന്താണ് ഇത്? നമ്മളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുന്നതാണോ? ആരും നോക്കുന്നില്ലെന്ന്, പ്രത്യേകിച്ച് നീ ഇന്ന്. ഓ, സാറ് നോക്കിക്കോ. ആ, ഞാൻ നോക്കിക്കോളാം. അല്ല, എന്റെ ചേട്ടനെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. ഹലോ, ഇല്ല ഇല്ല ചേട്ടത്തി, ഇവിടെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ല. ഇവിടെ ഭയങ്കര കുഴപ്പമാണ്. അല്ല, ചുമ്മാ ഇവിടെ. ഇല്ല ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല ടെൻഷൻ അടിക്കണ്ട, ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇല്ലെന്ന്, അയ്യോ ഇല്ല, ടെൻഷൻ അടിക്കേണ്ട അടുത്ത് ഞാനില്ല. ഞാനല്ലേ പറയുന്നേ. ഇവിടെ ചുമ്മാ സംസാരിക്കും, ഞാൻ നോക്കിക്കോളം. ആ ശരി ശരി, വെച്ചോ. ആ ആ ഓക്കെ, എനിക്കറിയാം എന്റെ ചേട്ടൻ കാര്യങ്ങൾ നോക്കാൻ. നിന്റെ ചേട്ടനാ, നീ നോക്കണം. ആ നിന്റെ ഉത്തരവാദിത്തം കൂടിയാ, നീയല്ലേ തല്ലി പിടിച്ചേ. ആ ഞാൻ നോക്കിക്കോളാടി, ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ എന്തോരം പോക്കറ്റ് മണിയാണോ നിനക്ക് തന്നിരിക്കുന്നത്? എന്തോരം പോക്കറ്റ് മണി! ഞാനേ നാത്തു നിന്നെ പൊന്നു പോലെയല്ലേ നോക്കുന്നേ. എന്റെ ചേട്ടനെ ഞാൻ നോക്കിക്കോളാം. ശരി. ആ
ജപ്പാൻകാരനെ പോലെ ചുണ്ടരൻ മതി അമ്മേണ്ടേ എന്റെ കഴിഞ്ഞില്ലേ ഇപ്പൊ നീ മരിച്ചല്ലോ സ്വന്തമായിട്ട് ഒരു സൈഡ് മാത്രമേ ആയുള്ളൂ ആരാ